പോവാണ്. തലേ ദിവസം ആണിത ഇത്. അപ്പോൾ നമ്മൾ താത്തമ്മേൻ്റെ കൂടെയാണ് പോകുന്നത്. താത്തമ്മ വന്നു, അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പേർ മിസ്സിംഗ് ആണ്. എൻ്റെ ഇപ്പം താത്തപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോ ഒക്കെ നേരത്തെ വരെ കണ്ടില്ല. പിന്നെ അമ്മാൻ്റെ വേറെ ആയിട്ടൊക്കെ സലിമ അതില്ല. പിന്നെ അമ്മ ഉണ്ട്, താത്തമ്മ ഉണ്ട്, ബാബി, രണ്ട് മാമികൾ, രണ്ട് മാമ്മമാർ, പിള്ളേരെല്ലാവരും ഉണ്ട്. നല്ലൊരു കുറച്ച് പേര് മിസ്സിംഗ് ആട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ജയിച്ചു. തലേ ദിവസം വീട്ടുകാരും മീൻചോറൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ കുറേ നേരം വർത്താനം ഇങ്ങനെ പറഞ്ഞിരുന്നു. തലേ ദിവസം അങ്ങനെ കരയിറ്റ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വെഡിങ് ഡേയുടെ അന്നാണ് ഗൈസ്. അന്ന് നമ്മൾ താത്തമ്മേൻ്റെ കൂടെ ചെയ്യുന്നത് നമ്മുടെ ഹാജിസമ്മാൻ. അങ്ങനെ ഗൈസ്, പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ബാബി റിൻസ് ബാബിയാണ്. ഇപ്പോൾ ചെന്നൈ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. ഞാൻ വാട്ടർ മെല്ലൻ എന്താണ് യൂസ് ചെയ്തത്, ആ വാട്ടർ മെല്ലൻ ഞാൻ മുന്നോട്ട് എടുത്തതും. പിന്നെ നമ്മൾ ചെന്ന പാടിനെ ഫുഡേക്കായിരുന്നു, കാരണം പിന്നെ കുറച്ച് നല്ല തിരക്കവും. ഇവിടെ വീട്ടിൽ ലാസ്റ്റ് കല്യാണമാണ്. പിന്നെ 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡേക്കായിരുന്നു. അപ്പോൾ ആരെല്ലാം ഇതാണ് മൂത്ത അങ്ങളുടെ കല്യാണമാണ്. പിന്നെ ഇവർക്ക് 3 മക്കളാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ 3 കല്യാണമാണ്. പിന്നെ സേവിക്കുന്ന വൈദ്യ സജ്ജിതാക്ക് മകൾ, ഒരു മകനും കൂടി ഉണ്ട്, മിസ്സിംഗ് ആണ്. ഫോട്ടോയിലില്ല, സജ്ജിതാക്കില്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ചെയ്യുമ്പോൾ ബാബിനോട് ഇങ്ങനെ പിടിക്കു പറയുമ്പോൾ ബാബി പിടിക്കുന്നില്ല. പിന്നെ ബീഫ് മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സജ്ജിക്കാക്ക് മിസ്സായിരുന്നു. എന്താണെന്ന് സജ്ജിക്കാക്കാൻ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതാണ് ഇവരുടെ ഫാമിലി. പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് സ്വീറ്റായിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ അതാ ദീന നിൽക്കണം, ആശിക്കാക്ക നിൽക്കണം. പിന്നെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഇറങ്ങണം, അപ്പോൾ നേരത്തെ ഇറങ്ങിക്കണം. പിന്നെ നമ്മളിതാ എല്ലാവരും എടുത്ത് പറയേണ്ടത് ആശിക്കാക്കാൻ നിൽക്കണം. അടുത്ത വീഡിയോ ആശിക്കാക്കാടെ വീഡിയോ ആണ്. ഗായ്സ് ആശിക്കാക്കാടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യ വീഡിയോ ഇതിൽ വൈറ്റിട്ടത് ഉമ്മാൻ്റെ അങ്ങളേനു രശ്മാമ്മ. പിന്നെ സാരി എടുത്ത് നിൽക്കുന്നത് ഉമ്മാടെ താത്തേനു താത്തമ്മ. ഇത് താത്തമ്മയുടെ ഹസ്ബൻഡ് താത്തപ്പ. അതിൻ്റെ ബാക്കിൽ അതാ നമ്മുടെ വല്യമാമൊക്കെ ഉണ്ട്, സൂർമാമ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. വല്യമാമ എല്ലാവരും ഉണ്ട് ഗായ്സ്. പിന്നെ എന്താ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഗായ്സ്, നമ്മൾ ഒരു 10 ഡേയ്സ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അജ്മീർക്ക്. അതുപോലെ നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടില്ല. കാരണം എന്താ അറിയോ, രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഇമ്മയാണ് ഈ വീഡിയോ എവിടെ പോയാലും എടുക്കണ ആൾ, എഡിറ്റിങ്ങ് ആൾ മൊത്തം ഇമ്മയാണ്. ഞാൻ ആ ഒരു വോയിസ് ഓവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇമ്മക്ക് തീരെ വയ്യായിരുന്നു, ഉമ്മ വയ്യാതെ എടുക്കുന്നു. 10-15 ദിവസമായിരിക്കുമ്പോൾ തീരെ വയ്യാതെ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാം ആയിരുന്നു. എനിക്ക് ഓപ്പൺ വൈവ പ്രാക്ടിക്കൽ ഇൻറ്റേണൽ എക്സാം, പിന്നെ അങ്ങനത്തെ ആയിട്ട് ഞാനും ഭയങ്കര ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൻ എക്സാം എനിക്ക് ഈ മാസം അല്ല അടുത്ത മാസം 10 തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ആയ കാരണം ഫുൾ ഹറിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്താൽ എന്താണെന്ന് ചോദിക്കുന്നത്, അതാണ് പറയുന്നത്. ഞാനൊന്നും അറിയില്ല. ഞാനൊരു പ്ലസ് 1 വരുന്നതാണ് ചെയ്യുന്നത്. പ്ലസ് 2 കാര്യത്തിന് ഇടപെടലില്ല. സുഹൃത്തും നമ്മൾ വിഷയത്തിൽ നിന്നും തന്നെ മാറിയിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നിക്കാഹൊക്കെ കഴിയും. ഇത് നമ്മുടെ അലിയനാണ്, ഇവിടെയൊക്കെ നോക്കാം. അപ്പോൾ സബ്ക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അലിയൻ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതില്ല ഭാഗ്യമ്പോൾ അറിയിക്കുമ്പോൾ പറയുന്നു. എന്നതാ ആശക്കാക്കാട് വീഡിയോ ആണ് എടുത്തത്. പിള്ളേരും വെയിറ്റ് ചെയ്യാൻ കിട്ടാം. അതിൽ ചെന്നപ്പോൾ ആ ഈ ആൾ യൂട്യൂബിലല്ലേ എനിക്കറിയുന്ന പേര് വന്നിരുന്നു. ആളെ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ ഒക്കെ എൻ്റെ ഇപ്പം എൻ്റെ ആളാട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവരും വിത്ത് പറയുന്നില്ല. പിന്നെന്താ, അങ്ങനെ ബ്രൈഡ് വന്ന്,
അല്ല വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ നിന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ഗായ്സ്.